സോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡിഫൈഡ് NS200 ആണ്. ഈ വണ്ടിക്കകത്ത് കുറച്ച് പ്രത്യേകതകളുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാൻ എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് തന്നെയാണ്. എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡ്യൂക്ക് 250 എക്സോസ്റ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഒരു കസ്റ്റം പെയിൻറ്റോ ആണ് വണ്ടി. ശരിക്കും പറഞ്ഞാൽ സ്റ്റോ കളർ റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് ഇതിൻ്റെ സ്റ്റോ കളർ. അപ്പോൾ അതിനകത്തൊരു കസ്റ്റം പെയിൻറ്റോ വരുന്നുണ്ട്. പിന്നെ ഡ്യൂക്ക് 250 ഹാൻഡില് ഡ്യൂക്ക് 250 ഹാൻഡില്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാർ ആൻഡ് മിറേഴ്സ്, അങ്ങനെ കുറച്ച് ആൾട്രേഷൻസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ NS200 പറ്റി എൻ്റെ ഒരു അഭിപ്രായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ചൊരു വണ്ടിയാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് കിടക്കുന്നത് അപ്പോളോടെ α H1 എന്ന് പറഞ്ഞ സീരിയസ് ടയേഴ്സ് ആണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടി ഭയങ്കര സ്മൂത്താണ് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പോൾ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ സർവീസും കഴിഞ്ഞേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഭയങ്കര സ്മൂത്താണ് ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ ഓടിച്ചു നോക്കിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഒരു ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 200cc സെഗ്മെൻറ്റിൽ നമുക്ക് തള്ളി കളയാൻ പറ്റാത്തൊരു പെർഫോമൻസ് തരുന്നൊരു വണ്ടിയാണ് നമ്മുടെ NS200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവൻ്റെ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടീനെ പറ്റി കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാര്യമില്ല. നമ്മുടെ ബജാജ് ബൈക്സിൽ RS-നെയും 220-നെ പോലെയൊക്കെ തന്നെ നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ളൊരു ബൈക്കാണ് നമ്മുടെ ഈ ഒരു NS200 എന്ന് പറയുന്നത്. പിന്നെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം. അന്നേരമാണ് കുറച്ചു കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വണ്ടി ഭയങ്കര സുഖമാണ് ഹാൻഡിൽ ചെയ്യാൻ. ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു പെർഫോമൻസും വണ്ടി തരുന്നുണ്ട്. പിന്നെ ബാർ ആൻഡ് മിറേഴ്സും കണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കാണാമെന്നല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് വരുന്ന മിററിൻ്റെ ഒരു യൂസ് കിട്ടത്തില്ല ഈ ഒരു മിററും കണ്ട്. ഈ ഒരു വണ്ടിക്ക് നമുക്ക് മൈലേജ് കിട്ടുന്ന ഏകദേശം ഒരു 30-35 ആ ഒരു കാറ്റഗറിയിലാണ്. കാരണം അത്യാവശ്യം ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുന്ന വണ്ടിയാണ്. പിന്നെ 250 എക്സോസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം മൈലേജിൽ ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ വരാറുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് സൈഡാക്കിയിട്ട് നോക്കാം. കസ്റ്റം എക്സോസ്റ്റ് ഉണ്ട്, അതേപോലെ കസ്റ്റം ഹാൻഡിലുണ്ട്, അതുപോലെ കസ്റ്റം പെയിൻറ്റ് ജോബ് ഉണ്ട്. അത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ മോഡിഫിക്കേഷൻസ് പറയാൻ പാകത്തിന്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ബ്ലൂ കളർ LED പാർക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് നമ്മുടെ ഫോർക്കിൻ്റെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് 250 മഡ്ഗാർഡാണ് വണ്ടിയിൽ വെച്ചേക്കുന്നത്. കസ്റ്റമായിട്ട് സ്റ്റോക്ക് മഡ്ഗാർഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു അതിനകത്തൊരു കസ്റ്റം പെയിൻറ്റ് ജോബ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു അലോയിൽ ഒരു കസ്റ്റം ഒരു ഇത് സ്ട്രൈപ്പ് കാണാൻ സാധിക്കും. വിനൈൽ സ്ട്രൈപ്പ് 200 NS എന്ന് എഴുതിയിട്ട്. അത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ബാക്കിയൊന്നും പ്രത്യേകിച്ച് സ്റ്റിക്കറായിട്ട് വരുന്നില്ല, എല്ലാം തന്നെ പെയിൻറ്റ് ജോബാണ്. നമുക്ക് എക്സോസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡ്യൂക്ക് 250 എക്സോസ് ആണ്. എക്സോസ് ഒന്നും ഫുൾ സിസ്റ്റം അല്ല വരുന്നത്, ഇത് നോർമലായിട്ട് നമ്മളെ സ്ലിപ്പ് ഓൺ എക്സോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ DB കില്ലർ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്, കട്ട് ചെയ്യാത്തതാണ്. സ്റ്റോക്ക് ഒരു ഡ്യൂക്ക് 250 എക്സോസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത്. പിന്നെ ഈ ഒരു 200 NS വയ്ക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പെർഫോമൻസ് ഇൻക്രീസ്, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇൻക്രീസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു ചെറിയ രീതിയിലുള്ളൊരു പെർഫോമൻസിലൊരു ഹൈപ്പും അതേപോലെ തന്നെ ഒരു ഒരു സൗണ്ടിൻ്റെ ഒരു സുഖം ഒക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡ്യൂക്ക് 200 ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഇട്ട് കാണിക്കാം. ഡ്യൂക്ക് 200 വരുന്ന കൂട്ടി ഒരു ഇൻഡിക്കേറ്ററാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഫുൾ ഫ്രണ്ടിലും ബാക്കിലും ഡ്യൂക്ക് 200 ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്.
കസ്റ്റം പെയിൻറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നമ്മുടെ ടെയിൽ സെക്ഷൻ്റെ അവിടെ ഒരു റെഡ് ഫിനിഷും അതേപോലെ തന്നെ ബാക്കി ഫുൾ ഒരു ബ്ലാക്കിൽ ഇവിടെ എഡ്ജിന്ന് NS200 എഡ്ജ് എന്നുള്ളത് നോർമലി നമുക്ക് NS200 കമ്പനി വരുമ്പോൾ സ്റ്റിക്കറിംഗ് ആണ് വരുന്നത്. ആ ഒരു ഇത് നമുക്കിവിടെ എഡ്ജ് എന്നുള്ളത് പെയിൻറ്റിങ്ങിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ലുക്കാണ് വണ്ടി ഇങ്ങനെ നോക്കാനായിട്ട്. അത്യാവശ്യം നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ നമുക്ക് ഹാൻഡിലെ ഒരു ഇത് നോക്കാം. ഹാൻഡിലെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡ്യൂക്ക് 250 ഹാൻഡിലാണ് വണ്ടി കേട്ടോ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഡ്യൂക്ക് 250 ഹാൻഡിലും അതേപോലെ തന്നെ ഡ്യൂക്കിൻ്റെ ഹോൾഡറും, പക്ഷേ അതേസമയം ഇവിടെ ചെറുതായിട്ട് ഹൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ ചെറിയൊരു ഹൈറ്റർ പോലെ ആയിട്ട് ഹാൻഡിൽ പൊക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ടൂറിങ് കംഫർട്ട് നമുക്ക് ഹാൻഡിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ ആ ഒരു ഈ ഒരു മീറ്റർ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഇഷ്യൂ, സ്ക്രാച്ചോ അല്ലെങ്കിൽ പൊട്ടലി വീഴ ആ ഒരു ഇഷ്യൂ ഒക്കെ മാറും. പിന്നെ ബാർ ആൻഡ് മിററേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ബാർ ആൻഡ് മിററേഴ്സ് കൊണ്ടുള്ള യൂസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, ഷോ തന്നെയാണ്. വണ്ടി ഓടിക്കുമ്പോൾ അവർ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഭയങ്കര സുഖമാണ് വണ്ടിക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ അവർ എക്സോസ്റ്റിനോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ത്രോട്ടൊക്കെ ചെയ്ത് നോക്കാം എക്സോസ്റ്റ് എങ്ങനെയുണ്ട് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ എക്സോസ്റ്റിനെ ഇവരിപ്പോൾ ഡി ബി കിലർ കാര്യങ്ങളൊന്നും ഊരിയിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് ഒരു 5000 RPM മുകളിലേക്ക് പോകുമ്പോൾ ഭയങ്കര സുഖമാണ് വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ആ ഒരു ഇപ്പോൾ വണ്ടിൻ്റെ ആ ഒരു 5000 RPM 6000 RPM വരുന്ന റേഞ്ചിൽ വരുന്നൊരു സൗണ്ട് ആട്ടോ. അത് ഇപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ലൗഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 6000 RPM മുകളിൽ ഭയങ്കര ലൗഡാണ് എക്സോസ്. എന്തൊരു കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഭയങ്കര ലൗഡാണ് എക്സോസ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ആക്രാ പൗച്ചൊക്കെ വെക്കുന്ന പോലെ ഭയങ്കര സ്മൂത്ത് ആണ് സൗണ്ട് കേൾക്കാനായിട്ട്. ഓക്കെ, പിന്നെ NS200 പറ്റി പറയുകയാണെങ്കിൽ 200 CC സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയർ, ആ ഒരു ഗിയറിൽ വരുന്ന ആ വണ്ടിക്ക് വരുന്ന ഒരു പവർ പഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാരകമായിട്ടൊരു പവർ പഞ്ചാണ് വണ്ടി. ചുമ്മാ നമ്മളിപ്പോൾ ബാക്കിലൊരു പില്ലണൊക്കെ ഇരിക്കുന്ന സമയത്തേലും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് വണ്ടി ഒരു ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വണ്ടി ആളെ വലിച്ചുകൊണ്ട് പോകുന്ന കൂട്ട ഒരു പവറാണ് വണ്ടിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഒരു ഇപ്പോൾ വണ്ടി ഏതൊക്കെ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വണ്ടി സെക്കൻഡ് ഗിയറിലാണ്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് നമുക്കൊരു തേർഡ് ഗിയറിലൊക്കെ ഇട്ട് നോക്കാം. അപ്പോൾ പവർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാം. ഭയങ്കരമായിട്ടുള്ളൊരു ലൗഡായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോയിസ് ആണ്, ഭയങ്കര സെറ്റപ്പാണ്, കേൾക്കാൻ തന്നെ നല്ല സുഖമാണ്. ഓക്കെ, പിന്നെ വണ്ടീനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ വണ്ടീനെ കോളനി എന്ന് വിളിക്കുന്നവരോട് എനിക്ക് അധികം ഒന്നും പറയാനില്ല. കാരണം ആ വണ്ടി അവരെ അധികം ഓടിച്ചിട്ടുണ്ടാവില്ല, ഓടിച്ചവരാണ്. പിന്നെ മാത്രമല്ല വണ്ടിയുടെ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു വണ്ടിയുടെ വർക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. ഈ ഒരു സിമ്പിൾ വർക്ക് ചെയ്യുന്ന തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ലുക്കാണ് ഈ വണ്ടി കാണാൻ. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യേണ്ട രീതി വർക്ക് ചെയ്ത വണ്ടി നൈസാണ്. പിന്നെ കൊണ്ടുപോകേണ്ട രീതി കൊണ്ടുനടന്നാലും വണ്ടി നൈസാണ്. അത്യാവശ്യം നല്ല റൈഡറിന് നല്ലൊരു ഫീഡ്ബാക്ക് തരുന്ന ഒരു ബൈക്ക് നമുക്ക് പറയാൻ പറ്റും NS200. പിന്നെ ഈ ഒരു ഹാൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ. അപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്തായാലും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതാണ് നമുക്ക് 250 ഹാൻഡിലെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ 250 ഹാൻഡിൽസൊക്കെ ഏകദേശം സെയിം ആട്ടോ. പിന്നെ ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും കിടക്കുന്നതെന്ന് പറയുന്നത് അപ്പോളോടെ ആൽഫ H1 series ടയേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസ് ആണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കണ്ടീഷൻസിലും, അതായത് മഴയുള്ള സമയത്തും മഴയില്ലാത്ത സമയത്തും, നല്ലൊരു ഗ്രിപ്പാണ് വണ്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് കേട്ടോ. ഇവിടുത്തെ ചെറിയ ഷോർട്ട് വൈസർ കാര്യങ്ങളൊക്കെ അവൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗോർജിയസ് ആണ് വണ്ടി കാണാനായിട്ട്. നമുക്ക് ജസ്റ്റ് ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു നൈസ് ലുക്കാണ്. നൈസ് ലുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നേക്കഡ് ബൈക്ക് എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ഈ ഒരു മോഡിഫിക്കേഷനിലൂടെ ആ നേക്കഡ് ബൈക്ക് എന്നുള്ള ആ ഒരു ആ മീനിങ് ഭയങ്കര പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സെറ്റപ്പാണ് വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്തൊരു കസ്റ്റം ഫ്ലാഷറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് ബ്ലിങ്ക് ചെയ്ത് കാണാൻ സാധിക്കും, പല പാറ്റേൺ ഉണ്ട് ഇതിന്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യൂസ്. ഇതിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ് വണ്ടി. അപ്പോൾ വണ്ടീനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അവൻ്റെ നമ്പർ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് കയറി നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ അറിയാൻ പറ്റും. ഈ ഇത്രയും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര നീറ്റാണ് കാണാനായിട്ട്, ഭയങ്കര ലുക്കാണ് വണ്ടി കാണാനായിട്ട്. ഇതിപ്പോൾ പെയിൻറ്റ് ജോബ് തന്നെ നമുക്ക് 360 കാർ കയറുന്ന ഒരു ഷോപ്പിലാണ് അത് ചെയ്തേക്കുന്നത്. എന്താ പറയുന്നത്, ഭയങ്കര നൈസായിട്ടുള്ള മോഡിഫിക്കേഷൻസും ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ്
ഇതാണ് നമ്മുടെ ഒരു NS200 ഷോർട്ട് റിവ്യൂ എന്ന് പറയുന്നത്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷോർട്ട് മോഡിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എനിക്ക് സോൾവ് ചെയ്ത് തരാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് കിട്ടാതെ എല്ലാം സെറ്റാക്കി തരും. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.